The Real FM 103.6. ശ്രദ്ധ 20 മുതൽ 40% വരെ കേന്ദ്ര സർക്കാർ സബ്സിഡിയോടെ KSEB നടപ്പാക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കായുള്ള പുരപ്പുറ സൗരനിലയം സ്ഥാപിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും ആരംഭിച്ചിരിക്കുകയാണ്. കൺസ്യൂമർ നമ്പറുമായി ജൂലൈ 4 വരെ ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ നൽകുന്നു KSEB കൽപ്പറ്റ സർക്കിൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ MJ ചന്ദ്രദാസ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഊർജ്ജ കേരള മിഷന്റെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി. ഈ പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയിൽ 200 MW ടെൻഡറിംഗ് ആണ് ഇലക്ട്രിസിറ്റി ബോർഡ് നിലവിൽ കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതിയിൽ 2 kW, 3 kW, 3 kW മുകളിൽ അങ്ങനെ 2 തരത്തിലുള്ള ടെൻഡറിംഗ് പ്രോസസ്സിംഗ് ആണ് നടന്നത്. അതിൽ 34 ഡെവലപ്പേഴ്സ് ആണ് നമ്മളുടെ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നത്. ഈ പദ്ധതിയിൽ ആദ്യത്തെ 3 kW വരെ 40% സബ്സിഡിയും 3 kW മുകളിൽ 10 kW വരെ 20% സബ്സിഡിയും. ഇങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ആ ടോട്ടൽ എമൗണ്ടിന്റെ 40% അല്ലെങ്കിൽ 20% സബ്സിഡി എന്നതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ സംശയം വരുന്നത്. കാരണം എങ്ങനെയാണ് പൈസ അടയ്ക്കേണ്ടത്? യഥാർത്ഥത്തിൽ 1 kW പുരപ്പുറ സൗരനിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബെഞ്ച് മാർക്ക് കോസ്റ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബെഞ്ച് മാർക്ക് കോസ്റ്റും KSEB നിന്നും കമ്പനികൾ ടെൻഡർ എടുത്തിരിക്കുന്ന എമൗണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ശരിക്കും കൺസ്യൂമർ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക് കോസ്റ്റിന്റെ 40% സബ്സിഡി ലഭിക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള 60% അടയ്ക്കേണ്ടത്. ഉദാഹരണത്തിന് 3 kW പ്ലാന്റ് ആണ് ഒരു ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഏകദേശം 45,000 രൂപയുടെ 40% തുകയെ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ സബ്സിഡിയായിട്ട്. പക്ഷേ കമ്പനികൾ ടെൻഡർ എടുത്തിരിക്കുന്ന ഏകദേശം 62,000 രൂപ ആയതുകൊണ്ട് 2 kW യഥാർത്ഥത്തിൽ കൺസ്യൂമർ അടയ്ക്കേണ്ട തുക 95,700 രൂപയാണ്, അതായത് 96,000 രൂപയുടെ അടുത്താണ് കൺസ്യൂമർ കൃത്യമായിട്ടും അടയ്ക്കേണ്ടത്. അത് 2 kW. 3 kW ഈ പറഞ്ഞ പോലെ ബെഞ്ച് മാർക്ക് കോസ്റ്റിന് 40% സബ്സിഡിയായിട്ട് ലഭിക്കും. ബാക്കി തുക 136,000 രൂപ കൺസ്യൂമർ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ നൽകേണ്ടതാണ്. ഈ പദ്ധതിയിലേക്ക് ഒരു ഉപഭോക്താവിന് ചേരുന്നതിന് എല്ലാ സെക്ഷൻ ഓഫീസുകളിലും സൗരാ പുരപ്പുറ സോളാർ പദ്ധതിയുടെ ജൂലൈ 4 വരെ നടക്കുന്ന സ്പെഷ്യൽ ഡ്രൈവിൽ തൊട്ടടുത്തുള്ള സെക്ഷൻ ഓഫീസുകളിൽ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. KSEB ഇതിനു വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൺസ്യൂമറിന് വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കുകളെല്ലാം തീർന്ന മുറയ്ക്ക് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം ഈ കമ്പനിക്ക് രജിസ്ട്രേഷൻ സബ്സിഡി എമൗണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത്തരത്തിലാണ് ഈ പ്രോജക്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കുന്നു. കഴിഞ്ഞ 25 ദിവസത്തിനിടെ കോവിഡ് ഒഴികെയുള്ള പകർച്ചവ്യാധികൾ ബാധിച്ച് 18 മരണം സ്ഥിരീകരിച്ചു. ഈ മാസം മാത്രം 300,000 പേരാണ് പനിക്ക് ചികിത്സ തേടിയെത്തിയത്. ഇതിനെതിരെ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബി പത്മകുമാർ പറയുന്നത് കേൾക്കുക. കോവിഡിന്റെ വ്യാപനം ഏകദേശം ഒന്ന് നിയന്ത്രണ വിധേയമായിരിക്കുന്ന ഈ ഒരു സമയത്ത് മറ്റു തരത്തിലുള്ള വൈറൽ പനികൾ വ്യാപകമാകുന്ന ഒരു അവസ്ഥ കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ വിളിക്കുന്ന ജലദോഷപ്പനി, അതോടൊപ്പം തന്നെ ഫ്ലൂ എന്ന് വിശേഷിപ്പിക്കുന്ന വൈറൽ പനികൾ, ഇതെല്ലാം തന്നെ പ്രത്യേകിച്ചും കുട്ടികളുടെ ഇടയിലും ജോലിക്ക് പോകുന്നവരുടെ ഇടയിലും ഒക്കെ ധാരാളമായിട്ടിപ്പോൾ കണ്ടുവരുന്നുണ്ട്. തൊണ്ടവേദനയും ജലദോഷവും പനിയും ഒക്കെ ആയിട്ട്, അതോടൊപ്പം തന്നെ ശരീരക്ഷീണം, മേലുവേദന, ഇവയൊക്കെയായിട്ട് ധാരാളം ആൾക്കാരിപ്പോൾ ആശുപത്രിയിലെത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഇൻഫ്ലുവൻസറിന്റെ ലക്ഷണങ്ങളാണ്. കുറേയൊക്കെ ചിലപ്പോൾ ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡിന്റെ വകഭേദം മൂലമുള്ളതുമായിരിക്കാം. ഏതായാലും ഇപ്പോൾ ഉള്ള ഒരു കാലാവസ്ഥ മാറ്റങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള മഴ, രാത്രികാലങ്ങളിലെ തണുപ്പ്, അതോടൊപ്പം തന്നെ ആൾക്കാർ കൂടുതൽ ഇപ്പോൾ ഒത്തുചേരുന്ന ഒരു സാഹചര്യം, സ്കൂളുകൾ തുറന്നത്, ഇതെല്ലാം പകർച്ചപ്പനി വ്യാപകമാകുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മളിത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യമായി ഈ പനി വരുമ്പോൾ എന്തായാലും കോവിഡിന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ 4 ദിവസം ആന്റിജൻ ടെസ്റ്റ് ചെയ്ത് പനി അതാണോ അല്ലെങ്കിൽ അല്ല എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ പനി വന്നവർ ആവശ്യമായിട്ടുള്ള വിശ്രമം എടുക്കുക, വെള്ളം ധാരാളം കുടിക്കുക, 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും നല്ലത്. കഞ്ഞിയും മറ്റും പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമാണ്. 1-2 ദിവസം ഡോക്ടറെ കാണണമെന്നില്ല, വീട്ടിൽ തന്നെ നമ്മൾ ഗൃഹപരിചരണം എന്നുള്ള രീതിയിൽ വിശ്രമിച്ചാൽ മാത്രം മതിയായിരിക്കും. പനി കുറയാനുള്ള പാരസെറ്റമോൾ ഗുളികകളും
ജലദോഷം കുറയാനുള്ള ആന്റി ഹിസ്റ്റമിൻ പോലെയുള്ള സിട്രസിൻ പോലെയുള്ള ഗുളികളും ഒക്കെ കഴിച്ച് ഒന്നോ രണ്ടോ ദിവസം വിശ്രമം എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫാമിലി ഫിസിഷ്യനുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഒരു ദിവസത്തെ പനി ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. കൂടാതെ നമ്മൾ പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആൾക്കാരാണ് കൊച്ചുകുട്ടികൾ, അതോടൊപ്പം തന്നെ പ്രായമേറിയവർ, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയിട്ടുള്ള മറ്റാരോഗ്യ പ്രശ്നമുള്ളവർ. ഇവരിൽ ഒരു ചെറിയ പനി പോലും പെട്ടെന്ന് ഗുരുതരമാകാനും ന്യൂമോണിയ പോലെയുള്ള സങ്കീർണതകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പനി വന്നു കഴിഞ്ഞാൽ അതിനെ അവഗണിക്കാതെ ഉടൻ തന്നെ ആവശ്യമായിട്ടുള്ള വൈദ്യപരിശോധനയും ഡോക്ടറുടെ നിർദ്ദേശങ്ങളും മറ്റും സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ പനിയെ പ്രതിരോധിക്കാനായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിയുന്നത്ര ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക, അനാവശ്യ യാത്രകളും മറ്റും ഒഴിവാക്കുക, മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കുക. സാധാരണ ഇൻഫ്ലുവൻസ പനിയാണെങ്കിലും കോവിഡിന്റെ നാലാം വ്യാപനത്തിന്റെ ഒരു സൂചനയാണെങ്കിൽ പോലും ഇതിനെല്ലാം പ്രതിരോധിക്കാൻ നമുക്ക് ഈ മാസ്കിന്റെ ഉപയോഗം ഉപകരിക്കും. യാത്രകളും മറ്റും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുകയും കുളിക്കുകയും വസ്ത്രങ്ങൾ മാറുകയും മറ്റും ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ പനിയെ പ്രതിരോധിക്കുവാൻ നമുക്ക് ഉപകരിക്കും. ഇനി പ്രാദേശിക വിഷയത്തിലേക്ക് വന്നാൽ, കോഴിക്കോട് കാരപ്പറമ്പിൽ നിന്നും കുണ്ടൂർ പറമ്പ് ഭാഗത്തേക്കുള്ള റോഡിന്റെ വടക്ക് ഭാഗത്ത് ഇടക്കാലത്ത് മോടി പിടിപ്പിച്ച് നിർമ്മിച്ച നടപ്പാത ഏകദേശം 2 കിലോമീറ്ററോളം കാട് മൂടി ജനങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. വികസനം താഴെത്തട്ടിലേക്ക് എത്തിയിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത സ്ഥിതിയാണ് ഇവിടെ. കോഴിക്കോട് ആർ കെ മിഷൻ സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രഞ്ജിത്ത് രാജ്. കാരപ്പറമ്പ് കുണ്ടുപറമ്പ് ബൈപ്പാസ് റോഡില് നമ്മുടെ രാമകൃഷ്ണ മിഷൻ സ്കൂളിലുള്ള കുട്ടികളും നാട്ടുകാരും അതുപോലെ തന്നെ വനംവകുപ്പ് ഒക്കെ ചേർന്ന് ഒരുപാട് മരങ്ങൾ നട്ടിരുന്നു. അതിന്റെ പേരിലുള്ള ഒരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഫുട്പാത്ത് വന്നു, അതായത് ശരിക്കും ഫുട്പാത്ത് മരത്തിന്റെ ചുറ്റുമായിട്ട് മരത്തിനെ സംരക്ഷിച്ചു കൊണ്ടിട്ടാണ് തൽക്കാലം ചെയ്തിട്ടുള്ളത്. അതിന്റെ കേസ് നിലവിൽ അവിടെ നിൽക്കുന്നോണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഫുട്പാത്തിന്റെ ഭാഗത്തുള്ള മരങ്ങൾ ചെറിയ മരത്തൈകളാണ്. അപ്പൊ അതിന്റെ കൊമ്പുകൾ വളരുമ്പോൾ ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ഫോറസ്റ്റ് കാര്യം സഹകരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷനും ഒക്കെ സഹകരിച്ചുകൊണ്ട് ഈ മരത്തൈകൾ ഒന്ന് കോരിയിട്ട് ഒരുവിധം നടക്കാൻ പാകത്തിൽ യോഗ്യമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മഴ പെയ്തതോടുകൂടി ഫുട്പാത്ത് കഴിഞ്ഞുള്ള ഭാഗത്തുള്ള ഈ പുല്ലും കാടും വള്ളിച്ചെടികളും ഒക്കെ കയറിയിട്ട് ഫുട്പാത്ത് ശരിക്കും ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ശരിക്കും ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രഭാത സവാരി ആണെങ്കിലും അതുപോലെ തന്നെ ബസ് കയറാൻ വേണ്ടി നടക്കാനാണെങ്കിലും ആ ഫുട്പാത്ത് എന്ന് പറയുന്നത് നടക്കാൻ യോഗ്യമാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വ അധികാരികളുടെ കയ്യിലുണ്ട്. അത് കാടൊന്ന് വെട്ടിയിട്ട് റെഡിയാക്കിയാൽ നടപ്പാത ശരിക്കും നടക്കാൻ യോഗ്യമാവുന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ. പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ അത് വൃത്തിയാക്കാൻ നടപടി ഉണ്ടാവുമെന്ന് വാർഡ് കൗൺസിലർ എൻ ശിവപ്രസാദ്. സർവീസ് ചെയ്യുന്ന സംഘടനകൾ, പൊതുജന സംഘടനകളും അതേപോലെ കുറെ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അവരൊക്കെ കൂട്ടിപ്പിടിച്ച് പിന്നെ ഹെൽത്തിന്റെ സംവിധാനം, കാരപ്പുറം ഹെൽത്തിന്റെ സെക്ഷനിലാണല്ലോ വരിക, അവരാ സംവിധാനം എല്ലാം വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമത്. റെസിഡൻസ് അസോസിയേഷനൊക്കെ വെച്ചിട്ടേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് പൊക്ലയും വെച്ചിട്ട് കുറെ നീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഡ്രെയിനേജ് ഒക്കെ. ഇനിയിപ്പം മറ്റേത് നോക്കാം നമുക്ക്, അത് എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒന്ന് കണ്ടിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ചെയ്യാൻ പറ്റുമത്. അതിന് ചില ഭാഗങ്ങളിൽ കാട് മൂടി കിടക്കുന്നത് എല്ലാ ഭാഗവും ഇല്ല, പൂർണ്ണമായിട്ടില്ല, ചില ഭാഗങ്ങളിൽ വളരെയധികം കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അത് മൊത്തം നമുക്ക് അതൊരു നീറ്റാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. ബില്ലിംഗിലും പേയ്മെന്റിലും കാലോചിതമായ പരിഷ്കരണം ലക്ഷ്യമിട്ട് KSEB നടപടികൾ ആരംഭിച്ചു. ഉപഭോക്താക്കൾ ഓൺലൈനായോ മൊബൈൽ ആപ്പ് വഴിയോ മാത്രം ബില്ലടയ്ക്കുന്ന സംവിധാനവും ബിൽ SMS ആയി അയക്കുന്നതും പരിഗണനയിലുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് ചീഫ് എഞ്ചിനീയർ IT ഹരീഷൻ മൊട്ടമ്മൽ. 100% ഈ പേയ്മെന്റ് നടത്താൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി എല്ലാ ബാങ്ക് വൈദ്യം ഒരു മീറ്റിംഗ് ബോർഡ് തലത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ ബാങ്ക് ഇടപാടുകളിലും ഈ RTGS അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഇടപാടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു പ്രോസസ് നടത്തി ഒരു 100 ദിവസത്തിൽ 100% ഈ പേയ്മെന്റ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബില്ലിന്റെ അതിലൊന്നും ഇപ്പൊ തീരുമാനം ആയില്ല. ബില്ലിൽ QR കോഡ് ഇല്ല, ഒരു ആലോചനയുണ്ട്, അങ്ങനെയില്ല. ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റമാണ്. കാരണം 100% ഈ പേയ്മെന്റ് നടത്തുക, ഹ്യൂമൻ റിസോഴ്സ് കുറക്കുവാന്നല്ല, ഹ്യൂമൻ റിസോഴ്സിനെ മറ്റുള്ളതിലേക്ക് കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ബോർഡിന്റെ ചെലവ് ചുരുക്കണം, ഹ്യൂമൻ റിസോഴ്സിനെ മറ്റുള്ള വർക്കുകളിലേക്ക് കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. QR കോഡ് ഇന്ന് പിന്നെ RTGS ഇന്റഗ്രേഷൻ വിത്ത് ഓൾ ബാങ്ക്, അതുകൂടാണ്ട് നമ്മൾ സ്മാർട്ട് മീറ്ററിലേക്ക് പോകുന്നുണ്ട്. ആധുനിക വൽക്കരിക്കുക, സപ്ലൈ ഇന്ററപ്ഷൻ കുറക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് വരുന്നുണ്ട്. എന്തായാലും 2-3 മാസമുള്ളത് പൂർത്തീകരിക്കാമെന്നുള്ള പരിപാടിയുള്ളത്. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു. അവതരണം പ്രകാശ് കരുമല, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.